الله والله والله والله. السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. إن شاء الله إي فيديو لودا نيغلو مايتو بانغو وكنادو പുണ്യ ഷഅബാൻ മാസത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു അമലിനെ കുറിച്ചാണ്. ഈ അമൽ ചെയ്താൽ ആദ്യമേ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഒരിക്കലും ഉണ്ടാകില്ല. ഈ അമൽ പതിവാക്കിയാൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം അള്ളാഹു എടുത്തു കളയുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങളുടെ മോശമായ സ്വഭാവത്തെ അള്ളാഹു നന്നാക്കി തരും. അതുപോലെ തന്നെ അന്ത്യദിനത്തിലെ ഭയാനതകളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. അതുപോലെ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകും. അതുപോലെ തന്നെ മരണത്തിന് മുമ്പ് നിങ്ങളുടെ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്തി തരുന്നതാണ്. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രയാസങ്ങളും സകല ദുഃഖങ്ങളും അള്ളാഹു എടുത്തു കളയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അള്ളാഹു ദുന്യവിയായിട്ടുള്ള ഉഖ്രവിയായിട്ടുള്ള സർവ്വ വിജയങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇൻഷാ അള്ളാഹ്. ഏതായാലും ആദ്യമേ പറയട്ടെ, ഈ അമൽ ഷഅബാൻ മാസത്തിലെ ഒരു ദിവസവും നിങ്ങൾ ചെയ്യാതെ പോകല്ലേ. ജീവിതത്തിലെ ഇത്രയും വലിയ നേട്ടങ്ങൾ ഈ അമൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നേടാതെ പോകല്ലേ. ഈ അമൽ ചെയ്യാത്തതിലൂടെ ഇത്രയും വലിയ ഓഫറുകൾ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി പോകല്ലേ. ഏതായാലും ഇൻഷാ അള്ളാഹ് ഏതാണ് അമൽ എന്ന് പറഞ്ഞു തരാം. നമുക്കറിയാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഷഹ്റുല്ലാ എന്നാണ്, അള്ളാഹിൻ്റെ മാസമെന്നാണ്. എന്നാൽ ഷഅബാനിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഷഹരി എന്നാണ്, എൻ്റെ മാസം അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ് ഷഅബാൻ മാസം എന്നാണ് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഈ ഷഅബാൻ മാസത്തിൽ നമ്മൾ അവിടുത്തേക്ക് വേണ്ടി ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം, അതുപോലെ തന്നെ അവിടുത്തെ മേലിൽ ധാരാളം മൗലിദുകൾ പാരായണം ചെയ്യാം, ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ ധന്യമാക്കണം. അവിടുത്തേക്ക് അടുക്കാൻ വേണ്ടിയുള്ള സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പുണ്യ ഷഅബാൻ മാസത്തിൽ നമ്മൾ നിത്യമായിട്ട് ധാരാളമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ ഇൻഷാ അള്ളാഹ് ഈ ഷഅബാനിലെ ഒരു ദിവസവും നിങ്ങൾ സ്വലാത്ത് മുടക്കിക്കളയല്ലേ. നിങ്ങൾ ഒരു കണക്ക് വെക്കുക, എന്നിട്ട് ആ ഒരു കണക്ക് നിശ്ചിത പ്രകാരം നിങ്ങൾ ഷഅബാനിലെ ഓരോ ദിവസവും നിങ്ങൾ ചൊല്ലിത്തീർക്കുക. ജസ്റ്റ് നിങ്ങൾ ഇത് ചൊല്ലിത്തീർക്കാനുള്ള ഒരു എളുപ്പമാർഗത്തിന്, അത് ചൊല്ലാനുള്ള ഒരു ഉത്സാഹത്തിന് വേണ്ടി ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ചെറിയൊരു പുസ്തകം എടുക്കുക, എന്നിട്ട് അതിൽ 1, 2, 3, 4 എന്നിങ്ങനെ 30 ദിവസം ഒരു കള്ളിയിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 1000 സ്വലാത്ത്, ഞാനൊരു ഉദാഹരണം പറയുകയാണ്, 1000 എന്നുള്ളത് ഒരു ഉദാഹരണം മാത്രം, നിങ്ങൾക്കെത്രയാണോ സാധിക്കുന്നത് അത്ര നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾ ആ സ്വലാത്ത്, ഇപ്പോൾ ഉദാഹരണം 1000 ആണെങ്കിൽ 1000 സ്വലാത്ത് ഷഅബാൻ 1 ചൊല്ലുക, 1 എന്നുള്ള ഒരു ടിക്ക് ഇടുക. ഇതുപോലെ രണ്ടാമത്തെ ദിവസം ഇതുപോലെ ചെയ്യുക, ടിക്ക് ഇടുക. ഇങ്ങനെ നമ്മൾ ചൊല്ലി ചെയ്ത് ടിക്കിട്ട് ഇങ്ങനെ പോയാൽ 10-20 ദിവസം നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ടിക്കിട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു ദഅബായിട്ട് ഒരു പതിവായ കർമ്മമായിട്ട് നമുക്ക് മാറിക്കിട്ടും. പിന്നെ ഷഅബാൻ കഴിഞ്ഞാലും ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ മുടങ്ങിപ്പോകാത്തൊരു അമലായിട്ട് നമ്മൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് മാറുന്നതാണ്. കാരണം സൈക്കോളജിയിലൊക്കെ പറയാറുണ്ട്, 21 ദിവസം നമ്മളൊരു കാര്യം നിത്യമായിട്ട് പതിവാക്കിയാൽ അത് പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു പാട്ടായിട്ട് മാറുമെന്ന് പറയാറുണ്ട്. അഥവാ ജീവിതത്തിൽ ഒരിക്കലും വിട്ട് മാറ്റാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറുമെന്ന് പറയാറുണ്ട് ഇൻഷാ അള്ളാഹ്, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന നന്മ ഈ രീതിയിൽ നമ്മൾ പതിവാക്കിയാൽ, ഈ സ്വലാത്ത് ഈ രീതിയിൽ ചൊല്ലിയാൽ നമ്മുടെ ഷഅബാൻ കഴിഞ്ഞാലും ജീവിതത്തിൽ ഒരു നിലക്കും മാറാത്ത അല്ലെങ്കിൽ വിട്ടുപോകാത്തൊരമലായിട്ട് സ്വലാത്ത് മാറുന്നതാണ് ഇൻഷാ അള്ളാഹ്. ഏതെങ്കിലും ഒരു സ്വലാത്ത്, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത്, സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സ്വലാത്തോ അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിമയോ വളരെ ചെറിയ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വഅഹ്ലിഹി, ചെറിയ സ്വലാത്ത്, 1 മിനിറ്റ് കൊണ്ട് തന്നെ 30 തവണയൊക്കെ സുഖമായിട്ട് ചൊല്ലിത്തീർക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് സുഖമുള്ള എന്നാൽ ധാരാളം ചൊല്ലാൻ പറ്റുന്ന സ്വലാത്തുകളൊക്കെ തിരഞ്ഞെടുത്ത് ഇൻഷാ അള്ളാഹ് ഷഅബാൻ 1 മുതൽ നിങ്ങൾ ചൊല്ലിത്തുടങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ കർമ്മം ഒരിക്കലും ഷഅബാൻ മാസത്തിൽ മറന്നു പോകല്ലേ. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.